ഓപ്പറേഷൻ പി ഹണ്ടിൽ കൂടുതൽ പേർ കുടുങ്ങും. കുട്ടികളെ ചൂഷണം ചെയ്യുന്ന കൂടുതൽ ഗ്രൂപ്പുകൾ പോലീസ് നിരീക്ഷണത്തിലാണ്. ടെലിഗ്രാമിലാണ് ഗ്രൂപ്പുകൾ അധികവും പ്രവർത്തിക്കുന്നതെന്ന് പോലീസ് ചേരുന്നു. ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കാനായി ക്രൈംബ്രാഞ്ച് ഐ ജി എസ് ശ്രീജിത്ത് കൂടി ചേരുകയാണ്. ശ്രീജിത്ത്, അന്വേഷണം ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ഈ ഓപ്പറേഷൻ പി ഹണ്ടുമായി ബന്ധപ്പെട്ട്? ഓപ്പറേഷൻ പി ഹണ്ടുമായി ബന്ധപ്പെട്ട് ഇന്നലെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ 89 കേസ് രജിസ്റ്റർ ചെയ്യുകയും 47 അറസ്റ്റുകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അന്വേഷണം അതിന്റെ പ്രാരംഭദശയിലാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചു കാലമായിട്ട് പോലീസിന്റെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് കുട്ടികളെ കുറിച്ചുള്ള അശ്ലീല വീഡിയോകളും ചിത്രങ്ങളും ഡൗൺലോഡ് ചെയ്യുന്നവരെയും അത് പരസ്പരം പങ്കുവെക്കുന്നവരെയും ട്രാൻസ്മിറ്റ് ചെയ്യുന്നവരെയൊക്കെ നിരീക്ഷണത്തിലാക്കിയതിന് ശേഷമുള്ള പഴുതടച്ചുള്ളൊരു നീക്കമായിരുന്നു ഇന്നലെ നടന്നത്. അത് വിജയം കണ്ടതിലും ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ ഒരു സംഗതിയാണ്. നമ്മുടെ നാട്ടിൽ ഇത്രയും പേര് പിഞ്ചു കുഞ്ഞുങ്ങളുടെ എന്താ പറയാ അശ്ലീല ചിത്രങ്ങളുടെ പുറകെ നടക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ അത് തീർത്തും അനാശാസ്യകരമായ ഒരു നിലപാടാണ്. അത് വളരെ ശക്തമായ രീതിയിൽ മാധ്യമങ്ങളും പൊതുജന സമൂഹവും എതിർക്കപ്പെടേണ്ടതാണ്, എതിർക്കേണ്ടതാണ്, അത് മുളയിലെ നുള്ളിക്കളയേണ്ടതാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവും. തീർച്ചയായും. എത്രത്തോളം ഗ്രൂപ്പുകൾ ഈ ഒരു ഇതിൽ സജീവമായിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്? അത് ഇപ്പോ ഞാൻ അതിന്റെ അന്വേഷണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇപ്പൊ കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം മാത്രം എല്ലാവരും അറിയണം, ഈ ഇത്തരത്തിലുള്ള പോൺ സൈറ്റുകൾ, ചൈൽഡ് പോൺ സൈറ്റുകൾ പ്രത്യേകിച്ച് വിസിറ്റ് ചെയ്യുകയും അത് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. അത് എത്ര രഹസ്യ സ്വഭാവത്തോടു കൂടി, എത്ര എൻക്രിപ്ഷൻ സ്റ്റാറ്റസ് എത്ര ഹൈ ആയിട്ടുള്ള സൈറ്റ്സിലൂടെ നിങ്ങൾ ചെയ്താലും പോലീസിന്റെ ദൃഷ്ടിപഥം അവിടെയുണ്ട്. പോലീസിന്റെ സർവൈലൻസ് ഇല്ലാതെ ഈ കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് നാളെ അല്ലെ മറ്റന്നാൾ എന്ന് പിടിക്കപ്പെടുമെന്നുള്ളത് മാത്രമേ നിങ്ങൾ അന്വേഷിക്കേണ്ടതുള്ളൂ. പിടിക്കപ്പെടുന്നുള്ളത് ഉറപ്പാണ്. ഒരു കാര്യം കൂടി ഇത്തരത്തിൽ ഞാൻ ഓർപ്പിച്ചോട്ടെ, ഇന്ത്യ ഒട്ടാകെ പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക സംവിധാനം നിലവിലുള്ളത് കേരളത്തിൽ മാത്രമാണെന്ന് മനസ്സിലാക്കാം. അതായത് ഓൺലൈൻ ചൈൽഡ് സെക്ഷൽ അബ്യൂസിനെ നേരിടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രത്യേക പോലീസ് സംഘം തന്നെയുടെ നിലവിലുണ്ട്. അവർക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള ട്രെയിനിങ് വരെ സിദ്ധിച്ചിട്ടുണ്ട്. പരിശീലനം സിദ്ധിച്ചിട്ടുള്ളവരാണ് ഇതിനകത്ത് ജോലി ചെയ്യുന്ന 90% ആൾക്കാരും. ആ ആൾക്കാർക്ക് ഫലപ്രദമായ നേതൃത്വം കൊടുക്കാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഡി ജി പി തന്നെ മുൻകൈ എടുത്തിട്ടുണ്ട്. സർക്കാരിന്റെ പൂർണ്ണ തരത്തിലുള്ള അനുഗ്രഹം ഈ പ്രക്രിയക്കുണ്ട്. മനോജ് ഇബ്രാഹിം സാറാണ് ഇതിന് എല്ലാ തരത്തിലെ എന്താ ഇൻഫ്രാസ്ട്രക്ചറും സഹായങ്ങളൊക്കെ ചെയ്യുന്നത്. എ ഡി ജി പി എന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻസ് നടക്കുന്നു. ഇതിന് ഒരുപാട് സൈബർ പ്രൊഫഷണൽസും ഒക്കെ നമ്മളുടെ കൂടെയുണ്ട്. അപ്പം ആരും ഇനി ഒളിച്ചിരുന്നത് ചെയ്താൽ പിടിക്കപ്പെടില്ല എന്നുള്ള ധാരണ ആർക്കും വേണ്ട. അത് നിയമവിരുദ്ധമാണ്. നിങ്ങൾ നിയമത്തിന് മുന്നിലെത്തി തന്നെ ചെയ്യും. തീർച്ചയായും. വളരെ നന്ദി ശ്രീ ഐ ജി ശ്രീജിത്ത് ഈ അവസരത്തിൽ നമ്മളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ സൈബർ ഹണ്ടേഴ്സ് എത്തിക്കൽ ഹാക്കേഴ്സ് സംഘത്തിന്റെ പ്രതിനിധി കൂടി നമുക്കിപ്പം ചേരുകയാണ്. ഈ ഒരു ഓപ്പറേഷനിൽ നിങ്ങൾക്ക് മനസ്സിലായത് എന്താ? എത്രത്തോളം ഗ്രൂപ്പുകൾ ഇതിൽ സജീവമായിട്ടുണ്ട്? ഇവർക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ലഭിക്കുന്നത് എവിടെ നിന്നാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആക്ച്വലി ചൈൽഡ് പോൺ എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കൃത്യമാണ്, സൈബർ ക്രിമിനൽ കൃത്യത്തിൽ വരുന്ന ഒരു കേസാണ്. ആക്ച്വലി ഇത് മുൻപ് കാലങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ലോക്ക്ഡൌൺ കഴിഞ്ഞ ഒരു 3-3.5 മാസത്തിനുള്ളിലാണ് കൂടുതലായിട്ട് ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ്. കാരണം എല്ലാവരും ഒരു പ്രത്യേക സ്ഥലത്ത് അല്ലെങ്കിൽ വീട്ടിൽ എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് കൂടുതൽ ഇന്റർനെറ്റ് ഉപയോഗം ഉണ്ടായിട്ടുണ്ട്. അതിനിടയ്ക്കാണ് ഒരു പ്രത്യേക തരം മാനസിക അവസ്ഥയിലുള്ള ആൾക്കാർ, ഒരു കൂട്ടം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് തന്നെ പറയാം, ഈ ഇതുപോലെയുള്ള സ്വതന്ത്ര താല്പര്യങ്ങളുള്ള ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ഇതുപോലുള്ള ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അവര് എവിടെ, ഒരു പക്ഷെ നമ്മുടെ അടുത്ത് തന്നെ ആവാം, അല്ലെങ്കിൽ ലോകത്ത് ഏതൊരു ഭാഗത്തിരുന്ന് വേണോ അവർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ആൻഡ്രോയിഡ് ഫോൺ മാത്രം മതിയാവും ബേസിക്കലി. അപ്പോ ഞങ്ങള് സൈബർ ഹണ്ടേഴ്സ് എന്ന് പറയുന്നത് കൂടുതൽ ആക്റ്റീവ് ആയത് ഈ ഒരു ലോക്ക്ഡൌണിന്റെ ടൈം തൊട്ടാണ്. അപ്പൊ ഞങ്ങൾ ഏകദേശം 700+ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഒരു 300+ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ തുടങ്ങിയ കാര്യങ്ങൾ മോണിറ്റർ ചെയ്ത് ഞങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ശരി, വളരെ നന്ദി അവസരത്തിൽ പ്രതികരിച്ചതിന്.